പപ്പ എന്തി ബാബേ? പപ്പ എന്തി? പപ്പ എവിടെ പോയി? പോയി പപ്പ ലോറി പോയോ? എവിടെ പോയതാ? എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ലോറി വരുവോ ഇനി? ലോറി വരുവോ? മോ ലോറി കയറിയോ? പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. മണ്ണ് പോരാൻ പറ്റുമോ? ലോറിയുടെ മണ്ണ് എടുക്കാൻ പറ്റുമോ? ഈ ഒരു വീഡിയോ വാർത്തയുടെ ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. മഴവിൽ കേരളം എന്നാണ് ചാനലിന്റെ പേര്. എനിക്കും കുറെ പേര് അയച്ചേരി ഉണ്ടായി. സംഭവം എന്ന് വെച്ചാല് അർജുന്റെ കുഞ്ഞാണിത്. തിരൂരില് മണ്ണിടിച്ചില് ലോറി കാണാതായി. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ അർജുന്റെ മകനാണിത്. അവരുടെ വീട്ടിൽ പോയിട്ട് ഈ വാർത്തക്കാര്, ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലുകാര് ആ കുഞ്ഞിനോട് സംസാരിക്കുക. അച്ഛൻ എപ്പോ വരും, അച്ഛനെ കണ്ടോ, അത് അച്ഛന്റെ ലോറിയാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് പേര്, ഒരുപാട് ട്രോളുകളും വരുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്റെ നെഞ്ച് കൈവച്ച് പറയാം, ഇത് ഒട്ടും അഭിമാനത്തിന് യോജിക്കുന്നതോ മാന്യമായിട്ടുള്ള ഒരു പരിപാടിയല്ല. വാർത്തക്കാർ ഇവരല്ലെങ്കിൽ പോലും പലരും ചെയ്യുന്ന ഇത് തന്നെയാണ്. അതായത് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആഴത്തിലിറങ്ങി ഒരു അഭിമാനവും ഇല്ലാത്ത രീതിയിൽ, ഒരു അന്തസ്സും ഇല്ലാത്ത രീതിയിലേക്ക് അതിനെ അങ്ങ് വളച്ചൊടിച്ച് അവരുടെ മാത്രം റീച്ച് നോക്കുന്ന ഒരു പരിപാടി. അത് പലരും കാണിക്കാറുണ്ട്. അതിൽ ഇവർ മാത്രമല്ല കാണിക്കുന്ന പല ആളുകളും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തന്നെ ഒരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ചായാൽ ഒന്നോ രണ്ടോ വീഡിയോ ഇടാൻ എനിക്ക് എന്തോ മടിയാണ്. നല്ല രണ്ട് മൂന്ന് വീഡിയോ ഇടാറുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസിന്റെ വീഡിയോ കുറെ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡെയിലി കണ്ടന്റ് അത് തന്നെയാന്ന് നമുക്ക് പറയാം. വീഡിയോ ഇടാൻ എനിക്ക്, കാരണം ഒരുപാട് പേര് വീഡിയോ എടുത്ത് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ മനസാക്ഷിയിൽ അങ്ങോട്ട് തോന്നാറില്ല പല സമയത്തും. പക്ഷെ അങ്ങനെയൊക്കെ ഇട്ടാലേ റീച്ച് ഉണ്ടാവത്തുള്ളൂ, അങ്ങനെയൊക്കെ ഇട്ടാലേ കാശ് വേണ്ടത് കാശ് കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ കാശ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്നത് പോലെ അതിന് വാസത്തിന് സാധ്യമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. കാശ് മാത്രം നോക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ പണി ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പറയുന്ന മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ ഒരുപാട് തെറികളും കാര്യങ്ങളും വരുന്ന ഒരുപാട് പേര് എനിക്ക് അയച്ചെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അവരുടെ വീഡിയോയുടെ ഭാഗമാണ്. കോപ്പിറൈറ്റോ കാര്യങ്ങളോ തരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം, എന്നിട്ട് മാത്രം തരാൻ ശ്രമിക്കുക. ആരും പറഞ്ഞത് സോഷ്യൽ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കോപ്പിറൈറ്റ് തന്നെ അടപ്പിച്ചുകൊണ്ട് അത് മാറുന്നില്ല. നിങ്ങൾക്ക് തെറ്റുകൾ ഒരാൾ വിമർശിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കുമ്പോഴുമാണ് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്. മഴവിൽക്കാലത്തെ സംബന്ധിച്ച് എനിക്ക് ഇവരെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ പറയാം. കൊട്ടിയത്ത് റംസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, പയ്യനുമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ച് അതിന്റെ പ്രശ്നമായിട്ട് പെൺകുട്ടി സ്വയം ഇല്ലാതായിരുന്നു. ആ ഒരു സമയത്താണ് ഈ പറയുന്ന മഴവിൽക്കാരണം ഞാൻ കാണുന്നത്. അന്ന് ആ ഒരു വിഷയത്തിൽ തന്നെ 10-50 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ഈ പറയുന്നിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇവരെ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയാ, ഷാരോൺ, ആ ഷാരോണിന് മറ്റേ കുപ്പിക്കകത്ത് ജ്യൂസ് കൊടുത്ത സമയത്തൊക്കെ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല വീഡിയോസും ഒരുപാട് വീഡിയോസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ വീഡിയോസും കാര്യങ്ങളും അങ്ങനെ തന്നെ വേണം. വാർത്താമാധ്യമമാകുമ്പോൾ ഇപ്പൊ റിപ്പോർട്ടറൊക്കെ എന്ന് പറയുന്നത് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരു എത്തിക്സ്, വലിയ എത്തിക്സ് ഇല്ല ഈ പരിപാടി. അല്ലെങ്കിൽ പോലും എത്തിക്സ് കാണിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊക്കെ വെച്ചാൽ ആ കുഞ്ഞിനോട് കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. കൊച്ചു കുഞ്ഞാണ്, സത്യമാണ്. ഈ ആളുകൾക്ക്, നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് പക്ഷെ അങ്ങനല്ല, അവരുടെ മനസ്സിലേക്ക് തറച്ചു കയറും. മാത്രമല്ല ഈ വീഡിയോ പിന്നീട് കാണുന്ന ഈ ഇവരുടെ അമ്മ, ഇവരുടെ സഹോദരി, ഇവരുടെ വീട്ടിലുള്ള ആളുകൾ, പിന്നെ ഈ കുഞ്ഞു വലുതായുമ്പോൾ അവര് അപ്പൊ പറയും ഈ വീഡിയോ ഞങ്ങൾ കളയുമല്ലോ. അങ്ങനെ പറഞ്ഞാലും പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് തരത്തിലെടുക്കുന്നു? ബാക്കിൽ ഈ പറയുന്നതൊട്ട് BGM ഒക്കെ ഇട്ട്, BGM ഇവരിട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിന്റെ മുഖം വരെ കാണിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനല്പം മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കണ്ടേ? ആ അത് മാത്രം കാണിച്ചാൽ മതി. അല്ലാതെ ഈ മാധ്യമ പ്രവർത്തനത്തിലൊക്കെ 100% എത്തിക്സോടെ ഒന്നും അല്ല ഇവിടെ ആരും പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഒന്നും പ്രവർത്തിക്കുന്ന അങ്ങനെ അല്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ 100% എത്തിക്സ് ഒന്നും ചില കാര്യങ്ങളുണ്ടോന്ന് അറിയാൻ പറ്റില്ല. ചില വിഷയങ്ങളിൽ പോലും ആരെങ്കിലുമൊക്കെ പറഞ്ഞറിവിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് 100% നമ്മൾ വിശ്വാസം കൊടുത്ത്, കാരണം അവിടെ നമുക്ക് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. അയാളുടെ ഭാഗം അറിയാൻ പറ്റത്തില്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയായിരിക്കും ചെയ്യുന്നത്. അതിൽ 100% അയാളുടെ ഒപ്പീനിയൻ അല്ലല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും അങ്ങനെ 100% പറ്റത്തില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ റീച്ച് മാത്രം നോക്കരുത്. മഴവിൽ കേരളത്തോട് എനിക്ക് വളരെ ബഹുമാനത്തോടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ റീച്ച് മാത്രം നോക്കരുത്. പല വീഡിയോ നിങ്ങൾ ഒരുപാട് ഇടുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്, ഓക്കെ, നിങ്ങൾ ഇഷ്ടമാണ്, നോ പ്രോബ്ലം, ആർക്കും ശല്യമല്ല നിങ്ങൾ വീഡിയോ ഇട്ട്. പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു തവണയല്ല 2 തവണയല്ല 5 തവണ ആലോചിക്കണം. കാര്യം നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കേണ്ടതാണ്. ആ ഒരു വീഡിയോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ പോകുന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന $10-20 പോകുന്നുള്ളതേ ഉള്ളൂ, ആ റീച്ച് പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് 10 വീഡിയോ വരെ ഇടാം. ഇങ്ങനത്തെ വിഷയങ്ങളിൽ ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടും പല വീഡിയോസ് എനിക്ക് പല രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ളതുകൊണ്ടും എനിക്ക് വാർത്തകൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടുകൂടെ പറയുകയാണ്. ഞാനൊരു കഠിനമായ സ്വരത്തിലേക്ക് പോകാത്തത് അതുകൂടെ കൊണ്ടാണ്. കാരണം നമുക്കൊരു സമയത്ത് നിങ്ങളുടെ വാർത്തകളൊക്കെ കണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾക്ക് നശിച്ചു പോകണമെന്ന് പറഞ്ഞ് വിമർശിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഏതൊരു വിഷയത്തിലും അങ്ങനെ നശിച്ചവന്മാരെ മാത്രമേ ഞാൻ ആവശ്യം വിടത്തുള്ളൂ. ഈ ഗോവിന്ദചാമി പോലുള്ള പന്നത്തെണ്ടികളൊക്കെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാത്തവരുടെ രീതിയിൽ വിമർശിക്കുമ്പോൾ നന്നായി വരണം എന്നുള്ള രീതിയിൽ വിമർശനമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇതൊന്ന് മാറിക്കാണുള്ള ആഗ്രഹമുണ്ട് പലർക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ പറയുന്ന
സ്ഥലത്ത് അർജുന്റെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അർജുന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷി അതിന് സത്യം പറഞ്ഞ് അനുവദിച്ചില്ല. അവിടെ റീച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് വീട് വീട്ടിലുള്ളവരെ ഒന്ന് കാണിച്ച് അവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ചിനാണെങ്കിൽ റീച്ച് കിട്ടുമെന്നുള്ള ഉറപ്പാ. പക്ഷെ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. നിങ്ങൾക്ക് വേണേൽ ഫസ്റ്റ് വീഡിയോ കണ്ടാ അറിയാം, ഞാൻ അവരുടെ ഏരിയയിൽ പോയി, ആ നാട്ടിൽ പോയി എങ്കിൽ പോലും അവരുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല. അവരുടെ അച്ഛനെയും അമ്മയും ഇല്ലെങ്കിൽ സഹോദരിയും ഭാര്യയൊക്കെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നാൽ കുഞ്ഞിൻ്റെ അടുത്ത് വരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അല്പം മാധ്യമ നിർമ്മം വിട്ടേ റെപ്പോർട്ടേ വിട്, അല്പം മനസാക്ഷി നമ്മൾ അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. കാര്യം നല്ല രീതിയിൽ വളർന്നു വരുന്ന ചാനലുകളാണ്, അത് നിങ്ങൾ മുളയിലെ നുള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകരുത്, ആളുകളുടെ നെഗറ്റീവിലേക്ക് പോകരുത്. നെഗറ്റീവ് ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിലേക്ക് ആളുകൾ കണ്ട് ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് മഴവിൽ കേരളത്തോട് എൻ്റെ റിക്വസ്റ്റ് ആണ്, ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ദയവീത് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനത്തെ സെന്റിമെന്റ്സിനെ ആ രീതിയിലേക്ക് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുമ്പോൾ, ഇതുവരെ ഈ 11-12 ദിവസവും അർജുനായി തെരച്ചിലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയുന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ അർജുനായുള്ള തെരച്ചിൽ പൂർണ്ണമായി നിർത്തി എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളോടോ നമ്മുടെ ഉദ്യോഗസ്ഥരോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ നിർത്തിയെന്ന് അറിയുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ എം എൽ എമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിച്ചു. വലിയ ദുഃഖമാണ്. ജീവനോടെയോ അതല്ല ജീവനില്ലാതെയോ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതെങ്കിലും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ജീവനാന്തം അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള ഓർമ്മയിൽ ആ കുഞ്ഞും ഈ അമ്മയും അവർ അമ്മൂമ്മയും ഈ പറയുന്ന സഹോദരി എല്ലാം കഴിയുന്നൊരവസ്ഥ വളരെ ദുഃഖകരമാണ്. എത്രയും വേഗം ദയവ് ചെയ്തിട്ട് അത് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇന്ന് ഇന്നത്തെ രീതിയിൽ ഇതുവരെ മഴയും പേമാരിയൊക്കെ ആയിട്ട് തെരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് മഴ മാറി നിന്നു, കാലാവസ്ഥ അനുകൂലമായിട്ട് പോലും ഈ പറയുന്ന തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കിനും ഒരു മനുഷ്യന് വിലയില്ലയുടെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഒരാൾ ജീവിച്ചിരുന്നാലും ഒരേ വിലയാണ്. മരിച്ചു കഴിഞ്ഞാൽ മിനിമം അദ്ദേഹത്തെ അടക്കാനെങ്കിലുമുള്ള ഒരു 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 അവകാശം അത് നമ്മൾ ആ ഒരു അവർക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ ഇപ്പൊ കണ്ടെത്താൻ പോലും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു നാടിനെ വിശ്വസിച്ച് അവിടെ താമസിക്കും, ഒരു രാജ്യത്തെ വിശ്വസിച്ച് എങ്ങനെ അവിടെ താമസിക്കും? നമ്മളിവിടെ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് രക്ഷിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ? ആ വിശ്വാസം നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിലോ എങ്ങനെ അർജുന്റെ വീട്ടുകാർക്ക് മനസമാധാനത്തെ ജീവിക്കാൻ പറ്റും? ആ രാജ്യം അവർക്ക് നീതി നൽകിയില്ലെന്നുണ്ടെങ്കിൽ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലൊരാളായിരുന്നെങ്കിൽ എന്തെങ്കിലും തിരിച്ചു വരുമോ തിരിച്ചു വരത്തില്ലോ എന്നൊരു പ്രതീക്ഷ പോലും ഇല്ല. ഒന്നും കിട്ടുന്നില്ല, ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. ആ തടി ഒഴുകിപ്പോയി എവിടെയോ കിടന്ന് കിട്ടിയതല്ലാതെ ആ ലോറിയുടെ ഒരു ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. അർജുൻ അതല്ല വെള്ളത്തിൽ വെള്ളത്തോട് അലിഞ്ഞു പോയോ, അതല്ല അർജുൻ വേറെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയോ, ജീവനോടുണ്ടോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അതൊന്ന് മുഴുവിപ്പിക്കുന്ന പോലും ഇല്ല ഈ പറയുന്ന തെരച്ചിൽ. അതുപോലും പകുതിക്ക് വെച്ച് എന്തെങ്കിലും ആ ലോറിയുടെ ഒരു ചില്ലെങ്കിലും ഒരു ഡോറെങ്കിലും അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ പിടിയെങ്കിലും കിട്ടിയത് ആ ലോറി അവിടെ ഉണ്ടായിരുന്നു, അത് പോയി എന്നുള്ളൊരു ബോധമെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ വീട്ടുകാർക്ക് അങ്ങനെങ്കിലും ആശ്വസിക്കുമായിരുന്നു. ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ വലിയ ദുഃഖമാണ്, വലിയ വിഷമമാണ്. താൽക്കാലികമായി ഡെപ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് മീൽ ടു ഓഫ് സൈനിങ് ഔട്ട്.